Hi dear students, welcome to the new session of Management Theory and Practices. Management Theory and Practices ले नम्मल डिस्कस ही दोंडे दिखने दे नम्मल फर्स्ट चैप्टर आना Evolution of Management है नल्ला दे. So इन्नते योर सेशन ले नम्मल डिस्कस ही आनो देशी कन्दे School of Management Thoughts आन. So नम्मल स्टार्ट ही आम. സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റ് തോട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മാനേജ്മെൻറ്റിന് ഡിഫറൻ്റ് ആയിട്ടുള്ള രീതിയിൽ അപ്രോച്ച് ചെയ്യുന്നുണ്ട്. മാനേജ്മെൻറ്റ് നമ്മൾ ഡിഫറൻ്റ് ആയിട്ടുള്ള രീതിയിൽ ഓരോ തിങ്കേഴ്സും അല്ലെങ്കിൽ ഓരോ റിസേർച്ചേഴ്സും അതിന് ഡിഫറൻ്റ് ആയിട്ടുള്ള രീതിയിൽ അതിനെ അപ്രോച്ച് ചെയ്യുന്നുണ്ട്. ഡിഫറൻ്റ് ആയിട്ടുള്ള രീതിയിൽ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ വളരെ പ്രധാനപ്പെട്ട അത്തരത്തിലുള്ള ഒരു എക്സ്പ്ലനേഷൻസ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള തിയറീസ് ആണ് നമ്മൾ ഇതിനകത്ത് പഠിക്കുന്നത്. ഓക്കെ, എതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റ് തിയറീസ് അല്ലെങ്കിൽ തോട്ട്സുകൾ നമ്മൾ പഠിക്കുന്നത്? നമ്മുടെ ഓർഗനൈസേഷൻ കറൻ്റ്ലി പ്രാക്ടീസ് നടന്നുകൊണ്ടിരിക്കുന്ന നടന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കറന്റ്ലി ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന മാനേജ്മെന്റ് ഫീൽഡിലേക്ക് ആവശ്യമായിട്ടുള്ള ഡെവലപ്മെന്റുകൾ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ സ്കൂൾ ഓഫ് മാനേജ്മെന്റ് തോട്ട് ഇവിടെ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ സ്കൂൾ ഓഫ് മാനേജ്മെന്റ് തോട്ടുകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഈ തിയറീസ് നമ്മൾ പഠിക്കുമ്പോൾ, ഇത്തരത്തിലുള്ള ഫിലോസഫീസ് നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നമ്മുടെ ഓർഗനൈസേഷൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഫിലോസഫി അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന തിയറീസ് എത്രമാത്രം കറക്റ്റ് ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ തന്നെ അതിൻ്റെ സ്ട്രെങ്ത്തുകളെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, അതിൻ്റെ വീക്ക്നെസ്സുകളെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അല്ലേ. അപ്പോൾ അങ്ങനെ വീക്ക്നെസ്സുകളും സ്ട്രെങ്ത്തുകളും മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഈ പിന്നെ നമ്മളിപ്പോൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന മാനേജ്മെൻറ്റ് സ്റ്റൈല് എത്രമാത്രം അപ്രോപ്രിയേറ്റ് ആണ്, നമ്മുടെ ഓർഗനൈസേഷനിൽ എത്രമാത്രം സ്യൂട്ടബിൾ ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ സ്യൂട്ടബിൾ അല്ല എങ്കിൽ അതിൽ ചേഞ്ചസ് കൊണ്ടുവരാനൊക്കെ നമുക്ക് സാധിക്കും. അപ്പോൾ നമ്മൾ സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റ് തോട്ട് ഇവിടെ പഠിക്കുന്നതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഇറ്റ് എനേബിൾ യു ടു റെക്കഗ്നൈസ് ആൻഡ് അപ്രീഷിയേറ്റ് ഹൗ ഡെവലപ്മെൻറ്റ് ഇൻ ദ ഫീൽഡ് ഓഫ് മാനേജ്മെൻറ്റ് കുഡ് കോൺട്രിബ്യൂട്ട് ദ കറൻറ്റ് പ്രാക്ടീസസ്. അപ്പോൾ നിലവിൽ നമ്മൾ കറൻറ്റ് പ്രാക്ടീസസിലേക്ക് എങ്ങനെ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയും, എങ്ങനെ നമുക്ക് കറൻറ്റ് പ്രാക്ടീസിനെ ഡെവലപ്പ് ചെയ്യാൻ കഴിയും, എന്തൊക്കെയാണ് അതിൻ്റെ സ്ട്രെങ്ത്തുകൾ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, എന്തൊക്കെയാണ് അതിൻ്റെ വീക്ക്നെസ്സുകൾ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, അതിലൂടെ നമുക്ക് ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള മാനേജ്മെൻറ്റ് സ്റ്റൈൽ ഏതാണ് എന്നുള്ളത്, നമ്മുടെ ഓർഗനൈസേഷന് ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള മാനേജ്മെൻറ്റ് സ്റ്റൈൽ ഏതാണ് എന്നുള്ളത് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. ടുഡേയ്സ് മാനേജ്മെൻറ്റ് ഈസ് ബോത്ത് റിഫ്ലക്ഷൻ ഓഫ് ആൻഡ് റിയാക്ഷൻ ടു പാസ്റ്റ് മാനേജ്മെൻറ്റ് തിയറീസ്. അപ്പോൾ നിലവിൽ ഇപ്പോൾ നമ്മുടെ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്, ഇപ്പോൾ നിലവിൽ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന മാനേജ്മെൻറ്റ് സ്റ്റൈൽ എന്ന് പറയുന്നത് എന്താണ്, പാസ്റ്റ് മാനേജ്മെൻറ്റ് തിയറീസിലേക്ക് പല ആളുകളുടെയും റിഫ്ലക്ഷനും പല ആളുകളുടെയും റിയാക്ഷനുമാണ്, അല്ലെങ്കിൽ അവിടെ എന്തെല്ലാം മിസ്റ്റേക്കുകൾ ഉണ്ടായിട്ടുണ്ട്, അപ്പോൾ പഴയ കാലങ്ങളിൽ മാനേജ്മെൻറ്റ് ഫോളോ ചെയ്തിരുന്ന മാനേജേഴ്സ് ഫോളോ ചെയ്തിരുന്ന രീതികളിൽ എന്തൊക്കെ ഡിഫക്റ്റുകൾ ഉണ്ട് അല്ലെങ്കിൽ എന്തെല്ലാം വീക്ക്നെസ്സുകൾ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുകയും അതിലേക്ക് ചേഞ്ചസ് കൊണ്ടുവന്നിട്ടുള്ളതുമാണ് ഇപ്പോഴത്തെ നിലവിലുള്ള മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി വരുന്ന മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ അതെന്താണ്, നമ്മളാണ് അത് തിരുത്തേണ്ടത്, നമ്മളാണ് എന്ത് ചെയ്യുന്നത് അതിലേക്ക് പുതിയ പുതിയ കാര്യങ്ങൾ ആഡ് ചെയ്തുകൊണ്ട് വരുന്നത്. ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന മാനേജ്മെൻറ്റ് സ്റ്റൈൽ അല്ലെങ്കിൽ കറണ്ട് പ്രാക്ടീസസിൻ്റെ അതിലെ സ്ട്രെങ്ത്തുകളെയും വീക്ക്നെസ്സുകളെയും മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ നിലവിലുള്ള മാനേജ്മെൻറ്റ് ടീമാണ് അല്ലെങ്കിൽ ഇത്തരത്തിൽ റിസർച്ച് നടത്തുന്ന ആളുകളാണ്. അപ്പോൾ അതിലേക്ക് എന്ത് ചെയ്യും, പുതിയ പുതിയ കാര്യങ്ങൾ ആഡ് ചെയ്തു വരുമെന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ദെൻ സെവറൽ സ്കൂൾ ഓഫ് തോട്ട് ഇൻ മാനേജ്മെൻറ്റ് ഹാവ് ഇവോൾവ്ഡ് ഓവർ എ പീരിയഡ് ഓഫ് ടൈം. മാനേജ്മെൻറ്റ് ഫിലോസഫി ഗിവ്സ് കോൺക്രീറ്റ് ആൻഡ് ബാലൻസ്ഡ് അപ്രോച്ച് ടു മാനേജിങ് ബിസിനസ് ആക്ടിവിറ്റീസ്. നിലവിൽ ഒരുപാട് ഓരോ സമയത്തും എന്ത് ചെയ്തിട്ടുണ്ട്, പുതിയ പുതിയ മാനേജ്മെൻറ്റ് തിയറീസും പുതിയ പുതിയ സ്കൂൾ ഓഫ് തോട്ടുകളും വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള മാനേജ്മെൻറ്റ് ഫിലോസഫികളെല്ലാം നമ്മുടെ ഒരു ബിസിനസ് ആക്ടിവിറ്റിയെ മാനേജ് ചെയ്യുന്നതിലേക്ക് വളരെ അധികം കോൺട്രിബ്യൂഷൻസ് നൽകിയിട്ടുണ്ട്. നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ ബിസിനസ് ആക്ടിവിറ്റീസ് മാനേജ് ചെയ്യാൻ അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഇത്തരത്തിലുള്ള ഫിലോസഫീസും ഇത്തരത്തിലുള്ള സ്കൂൾസ് ഓഫ് തോട്ട്സുകളും എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ദീസ് ഫിലോസഫീസ് പ്രൊവൈഡ് ജനറൽ ഗൈഡ് ലൈൻസ് ഓഫ് ബിസിനസ് മാനേജ്മെന്റ് ആൻഡ് ഇറ്റ് ഈസ് റിഗാർഡഡ് ആസ് ദ ഫൗണ്ടേഷൻ ഓഫ് മാനേജ്മെന്റ് തിങ്കിങ് ആൻഡ് ആക്ഷൻ. നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഫിലോസഫീസ് എല്ലാം ഒരു ജനറൽ ഗൈഡ് ലൈൻ ആണ്, ബിസിനസ് മാനേജ്മെന്റിലേക്ക് ഒരു ജനറൽ ഗൈഡ് ലൈൻ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഒരു ഫൗണ്ടേഷനായിട്ട് മാനേജ്മെന്റിന്റെ മാനേജ്മെന്റ് തിങ്കിങ്ങിന്റെയും മാനേജ്മെന്റ് ആക്ഷൻസിന്റെയും മാനേജ്മെന്റ് ഡ്യൂട്ടികളുടെയും എല്ലാം ഒരു ഫൗണ്ടേഷനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഫിലോസഫീസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ ബേസിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഓർഗനൈസേഷനിൽ മാനേജ്മെന്റ് ആക്ടിവിറ്റീസിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള മാനേജ്മെന്റ് സ്റ്റൈലുകളിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ചേഞ്ചസ് കൊണ്ടുവരാമെന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ദെൻ വേരിയസ് സ്കൂൾസ് ഓഫ് മാനേജ്മെന്റ് തോട്ട്സ് ഡെവലപ്ഡ് ഫ്രം ടൈം ടു ടൈം. ഓരോ കാലത്തും എന്ത് ചെയ്തിട്ടുണ്ട്, അതിൻ്റെതായിട്ടുള്ള മാനേജ്മെന്റ് തോട്ടുകൾ ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത്, ഈ ഒരു മോഡേൺ മാനേജ്മെന്റ് ടെക്നിക്കുകളുടെയൊക്കെ സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് 19th century ഇംഗ്ലണ്ടിൽ ഉണ്ടായിട്ടുള്ള ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ്റെ ആ ഒരു സമയത്താണ് എന്ത് ചെയ്തിട്ടുള്ള ഇത്തരത്തിലൊരു മാനേജ്മെന്റ് തോട്ട് ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ അപ്രോച്ചസ് നോക്കാം. അതിൽ ഫസ്റ്റ് അപ്രോച്ച് ആയിട്ട് പറയുന്നത് ക്ലാസിക്കൽ അപ്രോച്ചാണ്, ക്ലാസിക്കൽ അപ്രോച്ച് ടു മാനേജ്മെന്റ്. ദി ക്ലാസിക്കൽ അപ്രോച്ച് എന്ന് പറയുന്നത്, ദി ക്ലാസിക്കൽ സ്കൂൾ ഈസ് ഒക്കേഷണലി കോൾഡ് ആസ് ദ ട്രഡീഷണൽ സ്കൂൾ ഓഫ് മാനേജ്മെന്റ്. ട്രഡീഷണൽ സ്കൂൾ ഓഫ് മാനേജ്മെന്റ് എന്നുള്ള പേരിലും ഈ ഒരു ക്ലാസിക്കൽ അപ്രോച്ചിന് അറിയപ്പെടുന്നുണ്ട്. ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞു, 19th century ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഉണ്ടായി ആ ഒരു കാലഘട്ടത്തിലാണ് ഈ ഒരു ക്ലാസിക്കൽ അപ്രോച്ച് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ മെയിൻ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, മാനേജേഴ്സ് വേർ ഇൻട്രസ്റ്റഡ് ടു ഫൈൻഡ് ഔട്ട് വേസ് ടു ഇംപ്രൂവ് പ്രൊഡക്ടിവിറ്റി, ലോവർ കോസ്റ്റ്, ഇൻക്രീസ് ക്വാളിറ്റി ഓഫ് ദെയർ പ്രൊഡക്ട്സ്, ഇംപ്രൂവ് എംപ്ലോയി ഓർ മാനേജർ റിലേഷൻഷിപ്പ് ആൻഡ് ഇൻക്രീസ് എഫിഷ്യൻസി അറ്റ് ദെയർ ഇൻഡസ്ട്രിയൽ യൂണിറ്റ്സ്.
അതായത് ഈ ഒരു ക്ലാസിക്കൽ അപ്രോച്ച് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഈ ക്ലാസിക്കൽ അപ്രോച്ച് പ്രകാരം മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്, എങ്ങനെ നമുക്ക് പ്രൊഡക്ടിവിറ്റി ഇമ്പ്രൂവ് ചെയ്യാം, എങ്ങനെ നമുക്ക് കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാം, എങ്ങനെ ഒരു എംപ്ലോയി മാനേജറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമുക്ക് ഇൻക്രീസ് ചെയ്ത് കൊണ്ടുവരാൻ കഴിയും, അല്ലെങ്കിൽ ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാൻ കഴിയും, എങ്ങനെ നമുക്ക് നമ്മുടെ എഫിഷ്യൻസി ഇമ്പ്രൂവ് ചെയ്യാം, നമ്മുടെ ഇൻഡസ്ട്രിയൽ യൂണിറ്റിൽ എങ്ങനെ ഈ കാര്യങ്ങളെല്ലാം ചെയ്യാം എന്നുള്ളതിൽ ഇൻട്രസ്റ്റ് ഉള്ള, അതിനെക്കുറിച്ചുള്ള പിന്നെ വഴികൾ കണ്ടെത്തുന്നതിൽ ഇൻട്രസ്റ്റ് താല്പര്യമുള്ള ആളുകളാണ് മാനേജ്മെൻറ്റ് എന്നുള്ളതാണ് ക്ലാസിക്കൽ അപ്രോച്ച് പ്രകാരം മാനേജ്മെൻറ്റിനെ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡക്ടിവിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്, കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്, ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്, അതുപോലെ തന്നെ മാനേജേഴ്സും എംപ്ലോയീസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമുക്ക് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം എന്നുള്ളതിൽ, അതിന് എന്തെല്ലാം വഴികളാണ് ഉള്ളത് എന്നുള്ളത് കണ്ടെത്താൻ താല്പര്യമുള്ള ഒരു ടീമാണ് മാനേജ്മെൻറ്റ് എന്നുള്ളതാണ് ക്ലാസിക്കൽ അപ്രോച്ചിൽ പറയുന്നത്. ദി ഒബ്ജക്റ്റീവ് ക്ലാസിക്കൽ അപ്രോച്ച് അല്ലെങ്കിൽ ക്ലാസിക്കൽ മാനേജ്മെൻറ്റ് ഈസ് ടു റെഡ്യൂസ് കോസ്റ്റ് ആൻഡ് അച്ചീവ് റിസൾട്ട് ഇൻ മോർ എഫിഷ്യൻറ്റ് വേ. നമുക്ക് എങ്ങനെ നല്ലൊരു രീതിയിൽ മോർ എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു വേയിൽ നമുക്ക് എങ്ങനെ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ കഴിയും, നമുക്ക് എങ്ങനെ നമുക്ക് ബെറ്റർ റിസൾട്ട്സ് ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളതാണ് ഇവരുടെ ഒബ്ജക്റ്റീവ് ആയിട്ട് പറയുന്നത്. ദി ക്ലാസിക്കൽ അപ്രോച്ച് ഈസ് നോട്ട് കൺസേൺഡ് വിത്ത് ദ എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ ഓർ എനിത്തിങ് ഫ്രം ദ വ്യൂ പോയിന്റ് ഓഫ് എംപ്ലോയി. ഇവിടെ എംപ്ലോയീസിന് കൂടുതൽ കോൺസെൻട്രേഷൻ ഇല്ല, അവിടെ എംപ്ലോയീസിനെ അവിടെ കൺസിഡർ ചെയ്യുന്നില്ല, അവരുടെ സാറ്റിസ്ഫാക്ഷൻ നോക്കുന്നില്ല, അവരുടെ വ്യൂ പോയിന്റിൽ നമ്മളൊന്നും ചെയ്യുന്നില്ല. ഓക്കെ, മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ബെറ്റർ ആയിരിക്കണം, റിസൾട്ട് ബെറ്റർ ആയിരിക്കണം, നല്ല പ്രൊഡക്ടിവിറ്റി ഉണ്ടായിരിക്കണം, നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റിൽ പ്രൊഡ്യൂസ് ചെയ്തിരിക്കണം, മിനിമം കോസ്റ്റിൽ അത് പ്രൊഡ്യൂസ് ചെയ്യണം, അതെങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യാം എന്നുള്ളതാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, മാനേജ്മെൻറ്റ് തിങ്ക് ചെയ്യുന്നത്. ദി ക്ലാസിക്കൽ തിയറീസ് ഓഫ് മാനേജ്മെൻറ്റ് ക്യാൻ ബി ഡിവൈഡ് ഇൻ ടു മെയിൻലി ത്രീ ഡിസ്റ്റിങ്ക്ട് ഏരിയാസ്. ദേ ആർ ബ്യൂറോക്രാറ്റിക്, അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് സയൻറ്റിഫിക് തിയറീസ് ഓഫ് മാനേജ്മെൻറ്റ്. പ്രധാനമായിട്ടും ഈ ഒരു ക്ലാസിക്കൽ തിയറിയിൽ മൂന്ന് ഏരിയ ആയിട്ട്, മൂന്ന് ഡിസ്റ്റിങ്ക്ട് ഏരിയ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതാണ് ബ്യൂറോക്രാറ്റിക്, അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് സയൻറ്റിഫിക് തിയറി എന്ന് പറയുന്ന ഒരു മൂന്ന് കാര്യങ്ങളാണ്, മൂന്ന് തിയറി ആയിട്ട് അല്ലെങ്കിൽ മൂന്ന് ഏരിയ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ക്ലാസിക്കൽ തിയറിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട അതിൻ്റെ റിസർച്ചേഴ്സ് അല്ലെങ്കിൽ തിങ്കേഴ്സ് ആയിട്ട് പറയുന്നത് ഒന്ന് FW ടൈലർ ആണ്, ഫ്രെഡറിക് വിൻസ്ലോ ടൈലർ ആണ്, അതുപോലെ തന്നെ ഫ്രാങ്ക് ഗിൽബർത്ത്, ലില്ലിയൻ ഗിൽബർത്ത്, ഹെൻറി ഫയോള ആൻഡ് മാക്സ് വെബർ, ഇങ്ങനെയുള്ള പിന്നെ റിസർച്ചേഴ്സും ഇങ്ങനെയുള്ള എമിനൻറ്റ് പേഴ്സണാലിറ്റീസുമാണ് ഇത്തരത്തിലുള്ള ഈ ഒരു ക്ലാസിക്കൽ മാനേജ്മെൻറ്റ് തിയറിയിലേക്ക് അവരുടെ കോൺട്രിബ്യൂഷൻസ് നൽകിയിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്ന ക്ലാസിക്കൽ തിയറി ഓഫ് മാനേജ്മെൻറ്റിനെ മൂന്ന് ഡിസ്റ്റിങ്ക്ട് ഏരിയ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. ആ മൂന്ന് ഏരിയകളാണ് നെക്സ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് വൺ പറയുന്നത് സയൻറ്റിഫിക് മാനേജ്മെൻ്റ് ആണ്. സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് ഡെവലപ്പ് ചെയ്തിട്ടുള്ള FW ടൈലർ ആണ്. ഇതിൽ പ്രധാനമായിട്ട് പറയുന്നത് ഓർഗനൈസേഷനിൽ എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും, ഓർഗനൈസേഷനിലെ എന്തൊരു കാര്യമാണെന്നുണ്ടെങ്കിലും അതെല്ലാം സയൻറ്റിഫിക്കലി എന്ത് ചെയ്യണം, പ്രൂവ് ചെയ്യണം, അല്ലെങ്കിൽ സയൻറ്റിഫിക്കലി അനലൈസ് ചെയ്യണം എന്നുള്ളതാണ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റിൽ പറയുന്നത്. അതിലൂടെ നമുക്ക് ആ ഓരോ ജോബും അല്ലെങ്കിൽ ഓരോ കാര്യങ്ങളും നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് സയന്റിഫിക് മാനേജ്മെന്റിൽ FW ടൈലർ അവിടെ എന്ത് ചെയ്യുന്നത്, എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സയന്റിഫിക് മാനേജ്മെന്റ് എന്ന് പറയുന്നത് എന്തിയാണ്, നമ്മുടെ ഓർഗനൈസേഷനിലെ വർക്ക് ഫ്ലോസിനെ അനലൈസ് ചെയ്യുന്നു. എങ്ങനെ അനലൈസ് ചെയ്യുന്നു, സയന്റിഫിക്കൽ മെത്തേഡുകൾ ഉപയോഗിച്ചിട്ട് അത് ഐഡന്റിഫൈ ചെയ്യുന്നു. അതുപോലെ തന്നെ അതിൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ഓർഗനൈസേഷൻ്റെ പ്രൊഡക്ടിവിറ്റി ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഓർഗനൈസേഷനെ കൃത്യമായിട്ട് മാനേജ് ചെയ്യുക എന്നുള്ളതാണ്, നമ്മുടെ ഇൻഡസ്ട്രിയെ കൃത്യമായിട്ട് മാനേജ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ലക്ഷ്യങ്ങളോട് കൂടിയിട്ട് ഒരു ഓർഗനൈസേഷനിലെ എന്തൊരു കാര്യമാണെന്നുണ്ടെങ്കിലും, എന്തൊരു ജോബാണെന്നുണ്ടെങ്കിലും, ആ ജോബിനെ എന്ത് ചെയ്യുക, സയൻറ്റിഫിക്കലി ക്വസ്റ്റ്യൻ ചെയ്യുക, സയൻറ്റിഫിക്കലി അനലൈസ് ചെയ്യുന്ന ഒരു രീതിയാണ് FW ടൈലറുടെ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, നമ്മുടെ ഓർഗനൈസേഷൻ്റെ പ്രൊഡക്ടിവിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ കഴിയും, ആവശ്യമില്ലാത്ത പിന്നെ വേസ്റ്റ് ആയിട്ട് വരുന്ന വർക്കുകളെല്ലാം നമുക്ക് റിമൂവ് ചെയ്യാൻ കഴിയും. അതിൻ്റെ ഭാഗമായിട്ട് മോഷൻ സ്റ്റഡീസും അതുപോലെ തന്നെ ടൈം സ്റ്റഡീസും ഒക്കെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ സ്റ്റഡീസ് എല്ലാം അതിൻ്റെ ഭാഗമായിട്ട് ഫ്രാങ്ക് ബി ഗിൽബർത്ത്, നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, ലില്ലിയൻ എം ഗിൽബർത്തും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രിൻസിപ്പിൾസ് ഒരു 17 പ്രിൻസിപ്പിൾസ് ഒക്കെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് തെർബ്ലിക് എന്ന് പറയുന്ന പേരിൽ. സോ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, എന്താണ്, ഒരു ഓർഗനൈസേഷനിൽ നടക്കുന്ന എല്ലാ വർക്കുകളെയും സയൻറ്റിഫിക്കലി അനലൈസ് ചെയ്യുന്ന ഒരു മാനേജ്മെൻറ്റ് ടെക്നിക്കാണ്, മെത്തേഡാണ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ക്ലാസിക്കൽ അപ്രോച്ചിലെ ഒരു ഡിസ്റ്റിങ്ക്ട് ഒരു ഏരിയയാണ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ദൻ രണ്ടാമത്തെ ഏരിയ എന്ന് പറയുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെൻ്റ് ആണ്, അല്ലെങ്കിൽ ജനറൽ മാനേജ്മെൻറ്റ് തിയറിയാണ്. ഈ അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെൻറ്റ് ഡെവലപ്പ് ചെയ്യുന്ന ഹെൻറി ഫയോളാണ്. ഹെൻറി ഫയോളാണ് ഇത്തരത്തിലുള്ള സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റ് തോട്ടിലേക്ക് കൂടുതൽ കോൺട്രിബ്യൂഷൻസ് നൽകിയിട്ടുള്ളത്. അക്കോർഡിംഗ് ടു ഹിം, ദിസ് സ്കൂൾ ബേസിക്കലി ഡീൽസ് വിത്ത് പ്യൂപ്പിൾ ഇൻ ദ സിസ്റ്റം. ഒരു ഓർഗനൈസേഷനിലെ ഒരു സിസ്റ്റത്തിലെ പ്യൂപ്പിൾസിന് എങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ളതാണ് അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെൻറ്റിൽ പറയുന്നത്. അതായത് ഓരോ ടാസ്കുകളെയും ക്ലിയർലി ഡിഫൈൻ ചെയ്തിട്ട്, അതുപോലെ തന്നെ ഡിവിഷൻ ഓഫ് ലേബർ നടപ്പിലാക്കിയിട്ട് ഓരോരുത്തരും എന്ത് ഡ്യൂട്ടി ചെയ്യണം എന്നുള്ളത്
ഡിഫൈൻ ചെയ്തിട്ട് അത് സിസ്റ്റമാറ്റിക് ആയിട്ട് നടത്തുന്ന ഒരു രീതിയാണ് അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റ് അല്ലെങ്കിൽ ജനറൽ മാനേജ്മെന്റ് തിയറി എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ എൻട്രി ഫയോൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു അല്ലെങ്കിൽ എൻട്രി ഫയോൾ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു തിയറിയാണ് അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റ് തിയറി അല്ലെങ്കിൽ ജനറൽ മാനേജ്മെന്റ് തിയറി എന്ന് പറയുന്നത്. ഇതിൽ എന്താണ് ചെയ്യുന്നത്? ദി സിസ്റ്റമാറ്റിക് വേ ഇൻക്ലൂഡ്സ് ക്ലിയർലി ഡിഫൈൻഡ് ടാസ്ക്, ഡിവിഷൻ ഓഫ് ലേബർ ആൻഡ് എ ഹയറാർക്കിൽ സ്ട്രക്ചർ ഓഫ് ദ ഓർഗനൈസേഷൻ. ദിസ് കോൺസെപ്റ്റ് ഓഫ് മാനേജ്മെന്റ് എംഫസൈസ് ഇംപ്രൂവിംഗ് ദ പെർഫോമൻസ് ആൻഡ് ഓവറോൾ ഫംഗ്ഷൻസ് ഓഫ് എൻ ഓർഗനൈസേഷൻ. അപ്പോൾ ഇവിടെ ചെയ്യുന്നത് കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നു, ഓരോ ടാസ്കുകളെയും ഡിഫൈൻ ചെയ്യുന്നു, അതുപോലെ തന്നെ ലേബേഴ്സിനെ ചെയ്യുന്നു, ഡിവൈഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ ലേബേഴ്സിന് കൃത്യമായിട്ടുള്ള ഡ്യൂട്ടീസ് അസൈൻ ചെയ്ത് കൊടുക്കുന്നു, ഒരു ഹയറാർക്കിയൽ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുന്നു, അതിൻ്റെ ബേസിൽ എന്ത് ചെയ്യുന്നു, ആളുകൾക്ക് ഡ്യൂട്ടി കൃത്യമായിട്ട് അസൈൻ ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ പെർഫോമൻസിനെ കൃത്യമായിട്ട് ഉയർത്തി കൊണ്ടുവരാൻ, ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാൻ ഈ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെൻറ്റിലൂടെ സാധിക്കുമെന്നുള്ളതാണ് ഹെൻറി ഫയോൾ ഇവിടെ പറയുന്നത്. ഓക്കെ, അക്കോർഡിംഗ് ടു ഹിം, ആക്ടിവിറ്റീസ് ഓഫ് ആൻ ഇൻഡസ്ട്രിയൽ എൻ്റർപ്രൈസ് ക്യാൻ ബി ഗ്രൂപ്പ്ഡ് ഇൻ ടു സിക്സ് കാറ്റഗറീസ്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായ പ്രകാരം ഇൻഡസ്ട്രിയിലെ എല്ലാ വർക്കുകളെയും ഒരു ആറ് കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്: ടെക്നിക്കൽ, കൊമേഴ്ഷ്യൽ, ഫിനാൻഷ്യൽ, സെക്യൂരിറ്റി ആൻഡ് അക്കൗണ്ടിങ് ആൻഡ് മാനേജറി. ഇങ്ങനെ ആറ് കാറ്റഗറി ആയിട്ട് എല്ലാ ആക്ടിവിറ്റീസിനെയും ചെയ്തിട്ടുണ്ട്, ഗ്രൂപ്പ് ചെയ്തിട്ടുണ്ട്. സോ ഓരോ ആക്ടിവിറ്റീസിനെയും കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു മാനേജ്മെന്റ് തിയറിയിൽ പ്രധാനമായിട്ട് പറയുന്നത്. അതുപോലെ തന്നെ ഫയോൾ ഡിസ്ക്രൈബ്ഡ് മാനേജ്മെന്റ് ആസ് എ സയന്റിഫിക് പ്രോസസ് ബിൽഡ് അപ്പ് ഓഫ് ഫൈവ് അബ്സല്യൂട്ട് എലമെന്റ്സ് സച്ച് ആസ് പ്ലാനിംഗ്, ഓർഗനൈസിംഗ്, കമാൻഡിംഗ്, കോർഡിനേറ്റിംഗ് ആൻഡ് കൺട്രോളിംഗ്. അപ്പോൾ ആറ് കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം മാനേജ്മെന്റ് ചെയ്തിട്ടുണ്ട് ഒരു സയന്റിഫിക് പ്രോസസ് എന്നുള്ള നിലയിൽ ഒരു അഞ്ച് സയന്റിഫിക് പ്രോസസ്സുകളായിട്ടും കൂടെ പറയുന്നുണ്ട്, ഫംഗ്ഷൻസ് ആയിട്ടും കൂടെ പറയുന്നുണ്ട്. ലൈക്ക് പ്ലാനിംഗ്, ഓർഗനൈസിംഗ്, കമാൻഡിംഗ്, കോർഡിനേറ്റിംഗ് ആൻഡ് കൺട്രോളിംഗ് എന്നുള്ള ഒരു അഞ്ച് പിന്നെ അബ്സല്യൂട്ട് എലമെന്റ്സുകൾ കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ഫയോൾ ഇവിടെ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. ദെൻ മൂന്നാമത്തെ എന്ന് പറയുന്നത് തിയറി ഓഫ് ബ്യൂറോക്രസിയാണ്, ബ്യൂറോക്രാറ്റിക് മാനേജ്മെന്റ് ആണ്. ബ്യൂറോക്രാറ്റിക് മാനേജ്മെന്റ് ഡെവലപ്പ് ചെയ്യുന്നത് ഹെൻറി ഫയോളും അതുപോലെ തന്നെ മാക്സ് വെബറുമാണ്. ആക്ച്വലി മാക്സ് വെബറാണ് എന്ത് ചെയ്യുന്നത് ബ്യൂറോക്രാറ്റിക് മാനേജ്മെന്റിന്റെ ഫാദർ ആയിട്ട് അറിയപ്പെടുന്നത്. ഇത് ഒരു ക്ലാസിക്കൽ തിയറി ഓഫ് മാനേജ്മെന്റ് ഒരു സ്ട്രീമാണ്, നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ഏരിയ ആണെന്നുള്ളത് പറഞ്ഞു. അതുപോലെ ഇറ്റ് ഈസ് എ ഫോമൽ സിസ്റ്റം ഓഫ് ആൻ ഓർഗനൈസേഷൻ ദറ്റ് ഈസ് ബേസ്ഡ് ഓൺ ക്ലിയർലി ഡിഫൈൻഡ് ഹയറാർക്കിയൽ ലെവൽസ് ആൻഡ് റോൾസ് ഇൻ ഓർഡർ ടു മെയിൻറ്റെയിൻ എഫിഷ്യൻസി ആൻഡ് എഫക്റ്റീവ്നെസ്. ഓർഗനൈസേഷനിലെ എഫിഷ്യൻസിയും എഫക്റ്റീവ്നെസ്സും മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ഹയറാർക്കിയൽ ലെവല് എന്ത് ചെയ്യുന്നു, ഡിഫൈൻ ചെയ്യുകയും ഓരോരുത്തരുടെയും റോളുകൾ കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യുകയും ചെയ്തിട്ടുള്ള ഒരു ഫോമലായിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ സിസ്റ്റമാണ് മാനേജ്മെന്റ് എന്നുള്ളതാണ് ബ്യൂറോക്രാറ്റിക് മാനേജ്മെന്റിലൂടെ പറയുന്നത്. അപ്പോൾ ഓരോരുത്തരും എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് ക്ലിയർലി ഡിഫൈൻ ചെയ്യുകയും അവിടെ എന്ത് ചെയ്യുന്നില്ല, പ്യൂപ്പിൾസ് കൺസിഡർ ചെയ്യുന്നില്ല, അവിടെ എന്ത് ചെയ്യാണ് ഒരു ഇംപേഴ്സണൽ ആയിട്ട് എന്ത് ചെയ്യണം, ഓരോരുത്തർക്കും കൃത്യമായിട്ടുള്ള ഡ്യൂട്ടീസ് ആണ് അവിടെ എന്ത് ചെയ്യുന്നത് കൂടുതലായിട്ടും നൽകുന്നത്. അവിടെ ബ്യൂറോക്രാറ്റിക് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു ഏകാധിപത്യമായിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു സമ്മർദ്ദ രൂപത്തിൽ എന്ത് ചെയ്യാണ് ആളുകളെ കൊണ്ട് ജോലി എടുപ്പിക്കുന്ന ഒരു രീതിയാണ് ബ്യൂറോക്രസി എന്ന് പറയുന്നത്, ബ്യൂറോക്രാറ്റിക് മാനേജ്മെന്റ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത് എന്താണ്, ഹൈറാർക്കിയിലാണ്. ഓരോരുത്തർക്കും എന്ത് പൊസിഷനാണ് ഉള്ളത്, ആ പൊസിഷൻ അനുസരിച്ച് അവർ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്, ആ ഒരു രീതിയിലാണ് ബ്യൂറോക്രാറ്റിക് മാനേജ്മെന്റ് എന്ത് ചെയ്യുന്നത് ഓർഗനൈസേഷനെ മാനേജ് ചെയ്യുന്നത്. അപ്പോൾ ഈ രീതിയിൽ മൂന്ന് ഏരിയകളാണ് എന്ത് ചെയ്യുന്നത് ക്ലാസിക്കൽ തിയറി ഓഫ് മാനേജ്മെന്റിൽ പ്രധാനമായിട്ടും പറയുന്നത്. സോ ഇത്രയാണ് ഇന്നത്തെ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ബാക്കിയുള്ള അപ്രോച്ചസ് നമ്മൾ വഴിയെ പഠിക്കും. സോ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു.